ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ ഇന്നൊരു കുഞ്ഞ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഞാൻ ചെയ്ത കുറച്ച് ക്രാഫ്റ്റ്സിൻ്റെ വീഡിയോ ആണ് ഇന്നിടുന്നത്. അല്ലാതെ മേക്കിങ്ങിൻ്റെ വീഡിയോ ഒന്നുമല്ല കേട്ടോ. അതായത് കഴിഞ്ഞ രണ്ട് ദിവസം എന്ന് പറയുമ്പോൾ 2020 December 29-30 ഈ രണ്ട് ദിവസം, അതായത് ഇന്നലെയും ഇന്നും കൊണ്ട് ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് ക്രാഫ്റ്റ്സ് ആണ്. അപ്പോൾ അതൊക്കെ പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, എൻ്റെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ കുഞ്ഞ് ബെൽബട്ടനെ അമർത്താനും മറന്നു പോകരുത്. അവനൊരു സങ്കടം വേണ്ടല്ലോ, അപ്പോൾ അവനെയും കൂടെ ഒന്ന് അമർത്തിയേക്ക്. അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള ആ ഒരു ക്രാഫ്റ്റ്സൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാവേ. ഇന്നലെ ചെയ്ത ഒരു ബോട്ടിലാട്ടാണ് സംഭവം ഇത്. ഇത് ഞാൻ നമ്മുടെ മുട്ടത്തൊണ്ടൊക്കെ വെച്ച് ചെയ്യുന്നതിന് പകരമായിട്ട് മുട്ടയൊക്കെ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അതിട്ട് തരുന്ന ഒരു സാധനമില്ലേ, ഒരു പേപ്പർ പോലത്തത്, അത് വെച്ചിട്ട് മേക്കിട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത് വലിയ ഭംഗിയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല, എങ്കിലും വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയാം, ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം. ഓക്കെ, ഇതാണ് എൻ്റെ ഫസ്റ്റ് ബോട്ടില്, ഇന്നലത്തെ ആദ്യ ചെയ്ത ബോട്ടിൽ. ഇനി അടുത്തത് ഏത് ബോട്ടിലാണെന്ന് നമുക്ക് നോക്കാം. അടുത്തതാ ഈ ബോട്ടിലാണ്. ഈ ബോട്ടിൽ ഞാൻ ഇന്നലെ ചെയ്ത വർക്ക് തന്നെയാണ് കേട്ടോ. ഇതൊരു കുഞ്ഞു ബോട്ടിലായിരുന്നു. അപ്പോൾ പുറത്തൊക്കെ കിടക്കുന്ന വെള്ളം വൃത്തികേടായിട്ട് കിടക്കുന്ന ഒരു ബോട്ടിലായിരുന്നു. അതിന് പെയിൻറ്റൊക്കെ ചെയ്തപ്പോൾ ഒരു റിബണും കൂടെ കെട്ടിക്കൊടുത്തപ്പോൾ നല്ല കുട്ടപ്പനായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഇന്നലെ ചെയ്ത രണ്ടാമത്തെ ബോട്ടിലാട്ട്. ഇനി അടുത്ത എന്തുവാന്ന് നമുക്ക് നോക്കാം. അടുത്ത സംഭവം ദാ ഇതാണ്. ഇത് മെഡിസിൻ്റെ സ്ട്രിപ്പ് വെച്ചിട്ട് ചെയ്ത ഒരു ഇതാണ്. ഇത് നമുക്ക് ഫോട്ടോ പോലെയൊക്കെ ടേബിൾസിലൊക്കെ വെക്കാൻ കേട്ടോ. അപ്പോൾ ഞാനിതൊരു ടേബിളിലാണ് വെച്ചിട്ടുള്ളത്. ഇത് നമ്മൾ വേസ്റ്റായി കളയാനുള്ള മെഡിസിൻ്റെ സ്ട്രിപ്പ് വെച്ചിട്ടും, അതുപോലെ പഴയ ചാർജറാണ് ആ സ്റ്റെമ്മ്. അത് കണ്ടിട്ട് തോന്നുന്നില്ല, ബട്ട് അതൊരു പഴയ ചാർജർ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ആ സ്റ്റെമ്മ്. അപ്പോൾ ഇത് ഞാൻ ഇന്ന് ചെയ്ത വർക്കാണ്. പിന്നെ ആ യെല്ലോയും ആ ഒരു പിങ്ക് കളറും കൂടെ ഉള്ള കോമ്പിനേഷൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇത് പല പല ടൈപ്പ് സ്ട്രിപ്പ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അതിനെക്കുറിച്ച് പറയാം, അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത എന്തുവാ നമുക്ക് നോക്കാം. അടുത്ത സംബന്ധം ഇതാണ്. ഇതൊരു സീബ്ര ബോട്ടിലാട്ടാണ്. ഇത് ഞാൻ കാർഡ്ബോർഡ് പീസ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ആദ്യം ടിഷ്യൂ പേപ്പർ ബോട്ടിൽ കവർ ചെയ്തിട്ട് കാർഡ്ബോർഡ് പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് പേസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇത് വലിയ മെനക്കേടില്ലാതെ ചെയ്തെടുത്തിട്ടുള്ള ഒരു ബോട്ടിലാട്ടാണ്. ഇത് ഞാൻ ഇന്ന് ചെയ്തതാണ്. ഇനി അടുത്ത എന്തുവാന്ന് നമുക്ക് നോക്കാം. അടുത്തത് ഇതാണ് സംഭവം. ഇതും ഞാൻ ഇന്ന് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. ഇത് വലിയ മെനക്കേടില്ലാതെയാണ് ഇതും ചെയ്തെടുത്തിട്ടുള്ളത്. ഇതൊരു സാനിറ്റൈസറിൻ്റെ ബോട്ടിലാണ് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ ഷോപ്പുള്ളതുകൊണ്ട് സാനിറ്റൈസറൊക്കെ കൂടുതൽ വാങ്ങിക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു വലിയ ബോട്ടിലാണ്, അത് തീർന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതെടുത്തിട്ട് ചെയ്തതാണ്. ഇതും വലിയ മെനക്കേടില്ലാതെ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു 5 ക്രാഫ്റ്റ്സാണ് ഞാൻ ഈ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇന്നലെ ഇന്നും കൂടെ എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് വർക്കാണോ ആ വർക്ക് പറയാം, ഞാൻ അതിൻ്റെ വീഡിയോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്.